അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളിൽ തന്നെ കാണാൻ പറ്റുന്ന വേറൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഈ കാണുന്ന ഡക്കുകളുണ്ടല്ലോ, ഇത് ഉണക്കി വെച്ചതാണ്. ഇത് ഇവർ ഉപയോഗിക്കുന്നത്, ഇവിടെ ചൈനീസ് ന്യൂ ഇയർ വരാൻ പോവുകയാണ്. അടുത്ത February 11 ഇവരുടെ മെയിൻ ചൈനീസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർ ഒരുപാട് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കും, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. ചൈനീസ് ന്യൂ ഇയറിന് ഇവർ മെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അവർ എല്ലാവരും അവരുടെ വർക്ക് സ്ഥലത്ത് നിന്നും ഫാമിലി ഹോമിലേക്ക് തിരിച്ചു പോകും. അവിടെ എല്ലാ കുടുംബത്തിലും വിസിറ്റ് ചെയ്യും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും, അങ്ങനെയൊക്കെയാണ് അവരുടെ ഈ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബെയ്ജിങ് ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബെയ്ജിങ് ഡക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന ഡക്ക്. പിന്നെ കുറേ സോസേജസ്, അതും ഇതൊക്കെ കാണാൻ പറ്റും. കാണാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണാൻ ഇതൊരു നല്ലൊരു കാഴ്ചയാണ്. കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡക്ക് തൂങ്ങിച്ചാവാൻ പോയതുപോലെ ഉണ്ട്. പക്ഷേ നല്ലൊരു കാഴ്ചയാണ്. ഇങ്ങനെ ഡക്ക് മാത്രമല്ല അവർ പിന്നെ ഇങ്ങനെ ഉണക്കിയിട്ട് വിൽക്കുന്നത്. പിന്നെ പന്നിയിറച്ചി, ചിക്കൻ, പിന്നെ റിവർ ഫിഷുകൾ, വലിയ വലിയ റിവർ ഫിഷുകൾ എല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ട് അവർ വിൽക്കാൻ വെക്കുന്നതാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് റിവർ ഫിഷുകളുടെ ഒരു വെറൈറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പുഴമീനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും അവർ പുഴയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്നതല്ല, ഇതുപോലെയുള്ള അക്വാറിയം പോലത്തെ ഡബ്ബകളിൽ അവർ പോറ്റുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചിക്കൻ ഫാമിലൊക്കെ അവർ ചിക്കൻ പെട്ടെന്ന് വലുതാൻ വേണ്ടി എന്തൊക്കെയോ കുത്തിവെപ്പ്, പിന്നെ വേറെ തന്നെ സ്പെഷ്യൽ ഫുഡ് അങ്ങനെയൊക്കെ കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ റിവർ ഫിഷിൻ്റെ കാര്യത്തിലും അവർ അങ്ങനത്തെ ഇഞ്ചക്ഷനോ അങ്ങനത്തെ എന്തോ സ്പെഷ്യൽ ഫുഡോ അങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് ഫിഷസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ചൈനീസ് പ്രിഫർ ചെയ്യുന്നത് മെയിനായിട്ട് റിവർ ഫിഷാണ്. സീ ഫിഷ് അവർ അത്ര ഈ പ്രിഫർ ചെയ്യുന്നില്ല. ഇങ്ങനെ ജീവനോടെ കാണുന്ന ഫിഷിന് ഇവിടെ പൈസ കൂടുതലാണ്. ഇപ്പോൾ ഇത് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് എടുത്തിട്ട് സ്പെഷ്യലായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിന് വിൽക്കും. കാരണം ഈ ചത്ത മീനിനെ അവർക്ക് അത്ര ഇഷ്ടമല്ല, ചൈനീസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ജീവനോടുള്ള ഫിഷിനെയാണ് അവർ വാങ്ങിക്കുന്നത്. കൺമുന്നിലിട്ടിട്ട് കൊന്നിട്ട് കൊണ്ടുപോകുന്ന രീതിയാണ്.
ഈ ഒരു സെക്ഷൻ പിന്നെ സീ ഫിഷാണ്. ഒരുപാട് ഐറ്റം ഉണ്ട്, എല്ലാത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷുകളൊക്കെ ഉണ്ട്, ഈ നങ്ക്, ഐല, പിന്നെ ആവോലി, പുയാപ്പിളക്കുട്ടൻ എല്ലാം ഇവിടെയും കിട്ടും. പിന്നെ അക്കൂറ അതും കിട്ടും. ചില മീനുകളൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് പഴയതാണ്, പഴകിയതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക, സീ ഫിഷുകൾ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ഒന്നും പേര് അറിയില്ല. നമ്മൾ മീറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാലും പിന്നെ ചിക്കൻ, പന്നിയിറച്ചി, ബീഫ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. നമ്മൾ ചിക്കൻ്റെ ലെഗിൻ്റെ താഴെയുള്ള പോർഷൻ, ഫിംഗറുള്ള പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ കളയുന്ന സംഭവമാണ്. പക്ഷേ അത് ഇവർ ഉപയോഗിക്കും, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.